ഫിറ്റ്നസ് ബക്രു എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് ഒരു ചെറിയ സാങ്കേതിക തകരാറുണ്ടായി, അതാണ് ഇത്ര വൈകിയത്. എങ്ങനെയുണ്ട് ഏഴാം അറിവിന്റെ അനുഭവങ്ങൾ? ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഏഴാം അറിവിന്റെ ഭാഗമാകുവാൻ കഴിഞ്ഞതിൽ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ടീമിനോടൊപ്പം വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ അഭിനയിച്ചതിൽ ഏറ്റവും ചെലവ് കൂടിയ ചിത്രം എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ കരിയറിലെ ഏറ്റവും വലിയൊരു ബിഗ് ബജറ്റ് ചിത്രമാണ് ഏഴാം അറിവ്. അതുപോലെ തന്നെ സൂര്യ സാർ, മുരുകദാസ് സാർ, നമ്മുടെ രവി കെ ചന്ദ്രൻ സാർ, ഇവരോടൊക്കെ ഒപ്പമുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ചിത്രത്തിൻ്റെ റിലീസ് ഇന്നലെ കഴിഞ്ഞു. വളരെ വളരെ നല്ല അഭിപ്രായങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഒത്തിരി ഒത്തിരി സന്തോഷം. തമിഴിൽ ആദ്യ ചിത്രമൊന്നുമല്ല ഏഴാം അറിവ്. ആദ്യ ചിത്രത്തിൽ തമിഴ് പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടായി, ഒന്നല്ല ഞാൻ അല്പം ബുദ്ധിമുട്ടിയതാണ് സൂര്യയോട് തമിഴ് സംസാരിക്കാൻ. എങ്ങനെയായിരുന്നു, തമിഴ് എളുപ്പത്തിൽ പഠിച്ചെടുത്തോ? ആദ്യം എന്നെ സംബന്ധിച്ച് എനിക്ക് എന്താ പറയുക, ഒട്ടും നീന്തൽ അറിയാത്തൊരു കുട്ടിയെ വെള്ളത്തിലെടുത്തിട്ട പോലത്തെ അവസ്ഥയായിരുന്നു. കാരണം എവിടെ ചെന്നാലും തമിഴ്, നമുക്കാണെങ്കിൽ ഒന്നും സംസാരിക്കാൻ പറ്റത്തില്ല. ആകുള്ള പരിചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ തമിഴ് ചിത്രങ്ങൾ കണ്ടതും പിന്നെ നാട്ടിലൊക്കെ വല്ലപ്പോഴും വരുന്ന ചില ഇൻസ്റ്റോൾമെൻറ്റുകാരോടും ഒക്കെ തമിഴിൽ സംസാരിക്കാനുള്ള ശ്രമം നടത്തുക മാത്രമാണ് ഇതിനു മുമ്പ് ചെയ്തത്. പക്ഷേ ഇത് സത്യത്തിൽ വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തമിഴ് ഞാൻ മലയാളത്തിലേക്ക് എഴുതിയെടുത്തു, എന്നിട്ട് നൈറ്റിരുന്ന് കുത്തിയിരുന്ന് പഠിച്ചു. പിന്നെ അതിൻ്റെ സ്ലാങ്, ഡെമോൺസ്ട്രേഷൻ, പിന്നെ നമ്മൾ അഭിനയിക്കുന്നതിൻ്റെ അർത്ഥം എന്തൊക്കെയായാലും എനിക്ക് ആദ്യ ചിത്രം തന്ന ശശി സാർ, അദ്ദേഹത്തിൻ്റെ ഒരു ക്ഷമയും അദ്ദേഹത്തിൻ്റെ ഒരു സഹനശക്തിയും കൊണ്ട് മാത്രമാണ് ഡിഷും എന്ന ചിത്രത്തിൽ എനിക്ക് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും തമിഴ് പഠിക്കേണ്ടി വന്നത്. എന്തായാലും ആ സിനിമയിലെ ഒരു മികച്ച പ്രകടനത്തിന് ആ വർഷത്തെ സഹനടനുള്ളൊരു അവാർഡ് ആ സിനിമയ്ക്ക് കിട്ടി. അപ്പോൾ അതൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. എങ്ങനെയായിരുന്നു സൂര്യ എന്ന ഒരു യുവാക്കളുടെ ഒക്കെ ഒരു ആവേശമായ താരമാണ്, അദ്ദേഹത്തിനൊപ്പം അഭിനയിക്കുമ്പോൾ സൂര്യയുടെ ഒരു അഭിനയ രീതിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സത്യത്തിൽ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് സൂര്യ സാറിനെ പോലെ, കാരണം സർക്കസ്കാരനായിട്ടാണ് അദ്ദേഹം അഭിനയിക്കുന്നത്. അപ്പോൾ വർഷങ്ങളായിട്ട് സർക്കസ് പ്രാക്ടീസ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പല നമ്പറും കാണിക്കുന്നതും, അതുപോലെ തന്നെ ഈ ചിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഫൈറ്റിനും അതുപോലെ തന്നെ കളരി, കരാട്ടെ, കുംഫു തുടങ്ങി എന്താ മാർഷൽ ആർട്സിൻ്റെ എല്ലാ ഫോമും ഈ ചിത്രത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് പഠിച്ചെടുക്കാൻ വേണ്ടി അദ്ദേഹം വളരെയധികം കഷ്ടപ്പെടുകയും പെയിൻ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ചിത്രത്തിൽ അങ്ങനെ ഒരു പെയിൻ എടുത്തിട്ടില്ല. ആകെ എനിക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചിത്രത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ കാത് ചെറുതായിട്ടൊന്ന് തുളച്ച് ഒരു കമ്മലിട്ടു. അത് മാത്രമേ ഉള്ളൂ സത്യത്തിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ സ്ട്രെയിൻ എടുത്തതും എന്താ പറയുക, നമുക്കൊക്കെ തന്നെ ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് സൂര്യയുടെ. പിന്നെ പല ടേക്കിലും എന്നെ എടുത്തുകൊണ്ട് ഓടി സ്റ്റെപ്പ് കയറുകയും അതുപോലെ തന്നെ എന്നെ കൈകാര്യം ചെയ്യുന്ന രംഗങ്ങളൊക്കെ ഈ സിനിമയിലുണ്ട്, എടുത്ത് സ്റ്റെപ്പിൽ കയറുന്നതൊക്കെ. അതിനൊക്കെ വേണ്ടി തന്നെ 10-12 തവണ റിഹേഴ്സലിലൊക്കെ കയറാൻ പുള്ളിക്ക് യാതൊരു മടിയില്ല. പിന്നെ പുള്ളി 6-pack ആണ്. അപ്പോൾ പുള്ളിക്ക് ഒരു നല്ല ഒരു 6-pack ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഉപകരണം കൈ കിട്ടിയ പോലെ തന്നെയാണ് അദ്ദേഹം നമ്മളെ വെച്ചിട്ട് കൈകാര്യം ചെയ്തത്. അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ ഭയങ്കര തമാശക്കാരനാണ്, ഹ്യൂമർ ഒരുപാട് ഇഷ്ടമാണ് ഈ ചിത്രത്തിൽ എല്ലാവരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ അഭിനയിച്ച, വളരെ എൻജോയ് ചെയ്ത് അഭിനയിച്ച ഒരു സിനിമ തന്നെയാണ്. ഷൂട്ടിംഗ് സമയത്ത് സൂര്യക്ക് ജിമ്മിനൊന്നും പോകേണ്ടി വന്നു കാണില്ല. ഏതാണ് അടുത്ത ചിത്രങ്ങൾ? തമിഴിലും ഇനിയുണ്ടോ അവസരങ്ങൾ? തീർച്ചയായിട്ടും തമിഴിലിപ്പോൾ ഒരുപാട് അവസരങ്ങളും ഇപ്പോൾ ഈ സിനിമയുടെ റിലീസിന് ശേഷം ഒരുപാട് വിളികളൊക്കെ വരുന്നുണ്ട്. ഏറ്റവും മികച്ചത് തന്നെ തിരഞ്ഞെടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ മലയാളത്തിൽ കുറേ സിനിമകൾ വരാനുണ്ട്. ആ സിനിമകളൊക്കെ വരട്ടെ. നമ്മുടെ ഷാഫി സാർ ഡയറക്റ്റ് ചെയ്ത വെനീസിലെ വ്യാപാരി എന്ന മമ്മൂക്ക ചിത്രമാണ് അടുത്തതായിട്ട് റിലീസ് ചെയ്യാൻ ഉള്ളത്. അതുപോലെ കില്ലാടി രാമൻ, കലാഭവൻ മണിച്ചേട്ടൻ നായകനായി വരുന്ന സ്നേക്ക് ആൻഡ് ലാഡർ, അതിൽ രജി രാമപുരം നായകനായി വരുന്നു. അതുപോലെ കുറേ സിനിമകൾ ഇനി റിലീസ് ചെയ്യാനുണ്ട്. ആ സിനിമകളൊക്കെ തന്നെയാണ് എൻ്റെ അടുത്ത മലയാളം പ്രൊജക്റ്റുകൾ. വളരെ നന്ദി ശ്രീ ഗിന്നസ് ബക്രു.